നമസ്കാരം. പ്രവാസി വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. സൗദി അറേബ്യയിൽ സ്പോൺസർഷിപ്പ് മാറ്റം ലളിതമാക്കി കൂടുതൽ നിയമ ഭേദഗതികൾ. ആദ്യത്തെ ഒരു വർഷം ഒരേ സ്പോൺസറുടെ കീഴിൽ ജോലി ചെയ്യണമെന്ന നിബന്ധന ഒഴിവാക്കി. ഒമാനിൽ 85% പേരും ഒരു ഡോസ് കോവിഡ് വാക്സിൻ സ്വീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം. രണ്ട് ഡോസ് സ്വീകരിച്ചവർ 73%. ഒമാനിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് 10 വർഷത്തെ വീസ നൽകും. വീസ നൽകുക അധികൃതർ നൽകുന്ന സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ. കുവൈറ്റിൽ ട്രാഫിക് നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടിയുമായി ഗതാഗത മന്ത്രാലയം. 3 മണിക്കൂർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് 1940 നിയമലംഘനങ്ങൾ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. സൗദി അറേബ്യയിൽ സ്പോൺസർഷിപ്പ് മാറ്റം കൂടുതൽ ലളിതമാക്കി. 3 നിയമ ഭേദഗതികൾ. സൗദിയിൽ എത്തിയതിനു ശേഷം ആദ്യത്തെ ഒരു വർഷം ഒരേ സ്പോൺസറുടെ കീഴിൽ ജോലി ചെയ്യണമെന്ന നിബന്ധന സൗദി മാനവ വിഭവശേഷി മന്ത്രാലയം പുതിയ നിയമ ഭേദഗതിയിലൂടെ ഒഴിവാക്കി. കഴിഞ്ഞ വർഷം മുതൽ പ്രാബല്യത്തിലായ വിദേശികളുടെ സ്പോൺസർഷിപ്പ് മാറ്റ നിയമത്തിലാണ് പുതിയ ഭേദഗതി നിലവിൽ വന്നത്. ഇതുമൂലം പുതിയ തൊഴിൽ വിസയിൽ രാജ്യത്തേക്കെത്തുന്ന വിദേശികൾക്കും ഉടൻ സ്പോൺസർഷിപ്പ് മാറാൻ സാധിക്കും. എന്നാൽ ഈ കാലയളവിൽ തൊഴിൽ മാറ്റം നേടുന്നതിന് നിലവിലെ സ്പോൺസറുടെ അനുമതി തേടണം. ഇതുൾപ്പെടെ 3 ഭേദഗതികളാണ് തൊഴിൽ നിയമത്തിൽ വരുത്തിയത്. തൊഴിലാളിയും തൊഴിലുടമയും തമ്മിലുള്ള കരാർ അവസാനിച്ചാൽ നിലവിലെ സ്പോൺസറുടെ അനുമതിയില്ലാതെ തന്നെ തൊഴിൽ മാറ്റം അനുവദിക്കുന്നതാണ് 2-ാമത്തെ ഭേദഗതി. തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കിൾ 77 വ്യവസ്ഥകൾ പ്രകാരം തൊഴിലുടമയുടെ അംഗീകാരമില്ലാതെ തൊഴിൽ മാറ്റം അനുവദിക്കുന്നതാണ് 3-ാമത്തെ ഭേദഗതി. ഒമാനിൽ ടാർഗറ്റ് ചെയ്ത ജനസംഖ്യയുടെ 85% പേർ 1-ാം ഡോസ് കോവിഡ് വാക്സിൻ സ്വീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 3,65,137 ആളുകളാണ് ആദ്യ ഡോസ് വാക്സിൻ എടുത്തത്. 2 ഡോസ് കുത്തിവെപ്പെടുത്ത ആളുകൾ 26,00,000 കവിഞ്ഞു. ഇത് 73% വരും. വിദേശികൾക്കടക്കം വിവിധ ഗവർണറേറ്റുകളിൽ വാക്സിൻ വിതരണം ഊർജിതമാക്കിയിട്ടുണ്ട്. മസ്കത്ത് ഗവർണറേറ്റിലെ ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ വാക്സിൻ നൽകി തുടങ്ങി. ഒമാനിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ 10 വർഷത്തെ വിസ ആവിഷ്കരിച്ചു. ബന്ധപ്പെട്ടവർ അധികൃതർ നൽകുന്ന സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത് നൽകുക. നിക്ഷേപകരുടെ ഭാര്യയ്ക്കും കുട്ടികൾക്കും ഇതേ രീതിയിലുള്ള വിസ ലഭിക്കും. 10 വർഷത്തെ വിസകളുടെ രജിസ്ട്രേഷൻ നിരക്ക് 500 റിയാലാണ്. 5 വർഷത്തേക്ക് 300 റിയാലുമാണ്. ഇത്തരം വിസ എടുത്തതിന് ശേഷം ഒമാനിലേക്ക് 1 വർഷത്തിനുള്ളിൽ യാത്ര നടത്തിയിരിക്കണം. ഈ 2 വിസകളും ഓരോ 3 വർഷത്തിലും പുതുക്കണം. കുവൈറ്റിൽ വിവിധ തരത്തിലുള്ള ട്രാഫിക് നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടിയുമായി ഗതാഗത മന്ത്രാലയം രംഗത്ത്. രാജ്യത്ത് കഴിഞ്ഞ ദിവസം 3 മണിക്കൂർ മാത്രം നടത്തിയ പരിശോധനയിൽ 1940 നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായി ഗതാഗത മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ വിവിധ ഗവർണറേറ്ററുകളായി പ്രത്യേക പരിശോധനയും ടീമുകളുടെ നേതൃത്വത്തിൽ നടത്തിയ സുരക്ഷാ പരിശോധനയിലാണ് വിവിധ തരത്തിലുള്ള നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. ജലീബ് അൽ ഷുഹൈക്ക്, ഖൈതാൻ, ജഹറ, ഹവല്ലി എന്നീ പ്രദേശങ്ങളിലാണ് പരിശോധന നടത്തിയത്. ട്രാഫിക് നിയമലംഘനങ്ങൾക്കെതിരെയുള്ള പരിശോധനകൾ തുടരുമെന്നും മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് കപ്പൽ വഴി അയച്ച ഡോർ ടു ഡോർ കാർഗോ ഇന്ത്യയിലെ തുറമുഖങ്ങളിൽ കെട്ടിക്കിടന്ന സംഭവത്തിൽ പ്രശ്നപരിഹാരമുണ്ടായതായി ഇന്ത്യൻ കാർഗോ അസോസിയേഷൻ അധികൃതർ. പ്രതിസന്ധിക്ക് പരിഹാരമായതോടെ കാർഗോ സാധനങ്ങൾ ഉപഭോക്താക്കൾക്ക് എത്തിച്ചു നൽകിയതായി അസോസിയേഷൻ ഭാരവാഹികൾ ദുബായിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദുബായ് പോർട്ട് വേൾഡ് ഉടമസ്ഥതയിലുള്ള ഹൈദരാബാദിലുള്ള തിമ്മപ്പൂർ മുംബൈ തുറമുഖങ്ങളിലാണ് മാസങ്ങളായി കാർഗോ പാഴ്സലുകൾ കെട്ടിക്കിടന്നത്. കഴിഞ്ഞ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഈ തുറമുഖങ്ങളിൽ എത്തിയ 400-ലേറെ കാർഗോ കണ്ടെയ്നറുകളാണ് ഈ തുറമുഖങ്ങളിൽ തടഞ്ഞുവെച്ചത്. നിരോധിത വസ്തുക്കൾ പാഴ്സലുകളിൽ ഉണ്ടെന്ന സംശയത്തെ തുടർന്നാണ് കണ്ടെയ്നറുകൾ തടഞ്ഞത്. സാധാരണക്കാരായ പ്രവാസികൾ നാട്ടിലെ പ്രിയപ്പെട്ടവർക്കായി സമ്മാനങ്ങളായി അയച്ചവയാണവ. കാർഗോ അസോസിയേഷനുകളുടെ കൂട്ടായ ശ്രമഫലമായി ഇതിൽ 80% മേൽവിലാസക്കാർക്ക് എത്തിക്കാൻ കഴിഞ്ഞതായി അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബാക്കിയുള്ളവയും ഉടൻ വിട്ടുകിട്ടും.
ഗൾഫിലെ സാധാരണക്കാർ ഏറ്റവും ആശ്രയിക്കുന്ന സേവന മേഖലയാണ് കാർഗോ മേഖല. ഇന്ത്യൻ കാർഗോ അസോസിയേഷൻ നിയമപരമായ രീതിയിൽ മികച്ച സേവനം തുടരുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ഇന്ത്യൻ കാർഗോ അസോസിയേഷൻ വൈസ് ചെയർമാൻ ലാൽജി മാത്യു, പ്രസിഡന്റ് മുഹമ്മദ് സിയാദ്, സെക്രട്ടറി നവനീത് പ്രഭാകർ, ജോയിന്റ് സെക്രട്ടറി റയീസ്, ട്രഷറർ ഫൈസൽ തയ്യിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ദുബായ്. ഒമാനിൽ വിദേശികളായ താമസക്കാരുടെ റെസിഡൻസ് കാർഡിന്റെ കാലാവധി 3 വർഷമായി നീട്ടിയതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. കാർഡ് എടുക്കാൻ വ്യക്തികൾ നേരിട്ട് ഹാജരാകണം. വ്യക്തമായ കാരണങ്ങളുണ്ടെങ്കിൽ ഇതിൽ ഇളവുകൾ അനുവദിച്ചേക്കും. നിലവിൽ 2 വർഷമാണ് റെസിഡൻസ് കാർഡിന്റെ കാലാവധി. 30 ദിവസത്തിനുള്ളിൽ നൽകുന്ന രീതിയിലാണ് നിയമം ഭേദഗതി ചെയ്തത്. പുതിയ റെസിഡൻസ് കാർഡ് എടുക്കാൻ 3 വർഷത്തേക്ക് 15 റിയാലാണ് ഈടാക്കുക. പുതുതായി കാർഡ് എടുക്കാനും ഈ തുക നൽകണം. 10 വയസ്സിന് മുകളിലുള്ള സ്വദേശികൾക്ക് തിരിച്ചറിയൽ കാർഡും നിർബന്ധമാക്കിയിട്ടുണ്ട്. ദുബായിലെ ബിസിനസ് സെറ്റപ്പ് മേഖലയിലെ പ്രമുഖ സ്ഥാപനമായ ജുമാ അൽ മെഹരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് 24ാം വാർഷികം ആഘോഷിക്കുന്നു. ആഘോഷ പരിപാടികളുടെ ഭാഗമായി ദുബായ് പോലീസിലെ ക്യാപ്റ്റൻ ഒമർ മുഹമ്മദ് സുബൈർ അൽ മസ്റോക്കി ഓഫീസ് സന്ദർശിച്ചു. സിഇഒ മുഹമ്മദ് ഷാനിദ് പോലീസ് ക്യാപ്റ്റനെ സ്വീകരിച്ചു. ദുബായ് ഭരണകൂട വിഭാവനം നൂതന ആശയങ്ങളിൽ അധിഷ്ഠിതമായാണ് ജുമാ അൽ മെഹരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് പ്രവർത്തിക്കുന്നതെന്നും ലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യൻ സമൂഹത്തിന് ദുബായ് നൽകുന്ന മികച്ച പരിഗണനയ്ക്ക് നന്ദി രേഖപ്പെടുത്തുന്നുവെന്നും മുഹമ്മദ് ഷാനിദ് പറഞ്ഞു. ജുമാ അൽ മെഹരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് എല്ലാ ആശംസകളും നേരുന്നുവെന്ന് പോലീസ് ക്യാപ്റ്റൻ പറഞ്ഞു.